ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നെറ്റ്ലിങ് ടെക്നിക്കൽ വീഡിയോസിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് പോർട്ട് ഫോർവേഡിങ്ങിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിന്ന് പോർട്ട് ഫോർവേഡിങ് ചെയ്യാൻ പോകുന്നത് നെറ്റ്ലിങ്ങിൻ്റെ HG 323 RGW എന്ന് പറഞ്ഞുള്ള ONT എങ്ങനെ പോർട്ട് ഫോർവേഡിങ് സെറ്റപ്പ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഡിവൈസുകൾ പോർട്ട് ഫോർവേഡ് ചെയ്യാം. അതായത് നമ്മളെ ഡെസ്ക്ടോപ്പ്, റിമോട്ട്, ഡെസ്ക്ടോപ്പ് കണക്ഷൻ പോലെ നമുക്ക് ലോകത്ത് എവിടെ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാം. അതുപോലെ നമ്മളെ റൂട്ടേഴ്സ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു OLT ഉണ്ട്, നെറ്റ്ലിങ്ങിൻ്റെ 8 port OLT എങ്ങനെ പോർട്ട് ഫോർവേഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പോർട്ട് ഫോർവേഡിങ് എന്താണെന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിലുള്ള ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലുള്ള ഡിവൈസുകളെ നമുക്ക് ലോകത്ത് വേറെ ഏത് നെറ്റ്വർക്കിൽ ഇരുന്നിട്ടും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിക് IP വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ IP അഡ്രസ്, സ്റ്റാറ്റിക് IP എന്താണെന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഒരു IP അഡ്രസ് വേണം. അത് നമ്മളെ ISP, അതായത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു അഡ്രസ് ആയിരിക്കും. സ്റ്റാറ്റിക് IP നമ്മൾ പർച്ചേസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ സമയവും നമ്മുടെ IP അഡ്രസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പോർട്ട് ഫോർവേഡിംഗ് എന്ന് പറയുമ്പോൾ അതിൽ പോർട്ട് എന്നൊരു ടേം ഉണ്ട്, അതെന്താന്ന് മനസ്സിലാക്കണം. പോർട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു സർവീസ്, അത് ഏത് സർവീസാണെന്നും അത് ഹോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ എന്ത് ടൈപ്പാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പോർട്ട്. അതായത് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സൈറ്റിൽ, ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം, www.google.com. ഈ ഗൂഗിൾ, നമ്മൾ ഇത് വെബ്സൈറ്റ് നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള പോർട്ട് എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മളത് ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ പോർട്ടും കൂടി ഡിഫൈൻ ചെയ്യണം, അതായത് 80. എന്നിട്ട് നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആ 80 എന്നുള്ള നമുക്ക് കാണാനില്ല. അതായത് അത് നമുക്ക് ഡീഫോൾട്ടായിട്ട് ബ്രൗസർ അത് ആഡ് ചെയ്യണം. പക്ഷേ അതേസമയം നമ്മൾക്ക് ഇതല്ലാതെ നമ്മൾ വേറെ കസ്റ്റം പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഈസ്റ്റു എന്നിട്ടിട്ട് നമ്മൾ URL, അതായത് നമ്മൾ അഡ്രസ്സ് ടൈപ്പ് ചെയ്തിട്ട് ഈസ്റ്റു, അതായത് കോളൻ ഇട്ടിട്ട് നമ്മൾ പോർട്ട് കൊടുക്കണം. അപ്പോൾ ഒരു IP അഡ്രസ്സിന് തന്നെ 65535 പോർട്ടുകൾ ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പോൾ ഒന്നോട്ട് 65535 പോർട്ടുകൾ ഒരു അഡ്രസ്സിന്, ഒരു IP അഡ്രസ്സിന് ഉണ്ട്. ഓക്കെ, അപ്പോൾ കോമൺ പോർട്ടുകൾ ധാരാളം ഉണ്ട്. അതായത് 80 എന്ന് പറഞ്ഞാൽ HTTP ആണ്, 443 എന്ന് പറഞ്ഞാൽ HTTPS ആണ്, അതുപോലെ ധാരാളം പോർട്ടുകളുണ്ട്. ഇപ്പോൾ നമ്മൾ റിമോട്ട് ഡെസ്ക്ടോപ്പ് കണക്ഷൻ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പോർട്ട് വരുന്നത് 33 89 ആണ്. ഓക്കെ, ഇനി നമ്മൾ OLT എങ്ങനെ പോർട്ട് ഫോർവേഡിങ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ എൻ്റെ കയ്യിലുള്ളത് 8 port OLT തന്നെ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ ഒരു OLT നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് OLT ഓക്സ്പോർട്ടിൽ ലാൻഡ് കേബിൾ കുത്തിയിട്ട് ഞാൻ എൻ്റെ സിസ്റ്റത്തിലേക്ക് ആ ലാൻഡ് കേബിൾ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ബ്രൗസറിലൂടെ നമ്മൾ OLT ആക്സസ് ചെയ്യാം. അപ്പോൾ നമ്മൾ OLT ഫസ്റ്റ് ടൈം കോൺഫിഗറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ OLT ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ IP അഡ്രസ്സ് സ്റ്റാറ്റിക് ആക്കി കൊടുക്കണം. അതെങ്ങനെ ചെയ്യാമെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾ പാനലിൽ പോവാം, ഇവിടെ നെറ്റ്വർക്ക് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇഥർനെറ്റ് കണക്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ അതിൻ്റെ പ്രോപ്പർട്ടീസ് പോവാം. അപ്പോൾ ഇവിടെ കണ്ട IPv4 അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോവാം. എന്നിട്ട് യൂസ് ഫോളോയിങ് IP അഡ്രസ് എന്നുണ്ടാവും, അത് കൊടുക്കാം. നമ്മൾ OLT IP അഡ്രസ് എന്ന് പറയുന്നത് 192.168.8.100 ആണ്. അപ്പോൾ 8 എന്ന ഒരു സീരീസിലാണ്. അപ്പോൾ ആ ഒരു സീരീസിൽ തന്നെ അതിൻ്റെ ഒരു IP അഡ്രസ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 192.168.8.100 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ 101 കൊടുക്കുകയാണ് എൻ്റെ ഈ സിസ്റ്റത്തിനുള്ള IP അഡ്രസ്. ഓക്കെ, ഇവിടെ ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ബ്രൗസർ എടുത്തിട്ട് നമ്മളെ OLT IP അഡ്രസ്സായ 8.100 കയറാം. ഓക്കെ, ഇനി നമ്മൾ OLT നമുക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ OLT ലോഗിൻ ചെയ്തിരിക്കുകയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് സിസ്റ്റം കോൺഫിഗറേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ OX IP എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ONT, അതായത് നമ്മളെ ഇൻ്റർനെറ്റ് ആക്സസ് പോയിൻ്റ് ആയിട്ടുള്ള ONT അതേ IP സീരീസിലേക്ക് നമ്മൾ OLT IP അഡ്രസ്സ് മാറ്റാൻ പോകണം. എന്നാലേ നമുക്ക് വേറെ സ്ഥലത്ത് ഇരുന്നിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ആ ഒരു നാറ്റ് കോൺഫിഗറേഷനിൽ അങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ 8.100 എന്നുള്ള പകരം ഇവിടെ 1.100 ആക്കാണ്. അപ്പോൾ നമുക്ക് 1 കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. 1.1 മുതൽ 255 വരെയുള്ള ഏതും കൊടുക്കാം. 1.1 പറ്റില്ല, അത് ONT IP അഡ്രസ്സാണ്. ONT ലോഗിൻ ചെയ്യാനുള്ള ആ 1.1 കഴിഞ്ഞിട്ടുള്ള 1.2 മുതൽ 255 വരെ നമുക്ക് പറ്റും. പക്ഷേ അങ്ങനെ അതിൽ ഏതെങ്കിലുമൊക്കെ നമ്മൾ റാൻഡായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മറന്നു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡീഫോൾട്ടായിട്ടുള്ള അഡ്രസ്സ് 192.168.8.100 ആണെന്നറിയാം.
അപ്പോൾ നമ്മളവിടെ 8 മാറ്റി ജസ്റ്റ് 1 ആക്കണം ആ ഒരു സീരീസിലേക്ക് മാറ്റി, അത്രേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമ്മൾ കൂടുതൽ നമുക്ക് ഓർമ്മിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇൻസ്റ്റാൾ കൊടുക്കാം, അത് പ്രശ്നമുള്ള അതിനല്ല. നമ്മുടെ സബ്നെറ്റ് മാസ്ക് ഡിഫോൾട്ടായിട്ടുള്ള അത് തന്നെയാണ്. പിന്നെ ഗേറ്റ് വേ 192.168.1.1 കൊടുക്കും, അതായത് നമ്മുടെ ഓയിൻറ്റിൻ്റെ ഗേറ്റ് വേ. എന്നിട്ട് സബ്മിറ്റ് ചെയ്തു. നമ്മൾ ഓയിൽറ്റിയിലേക്കുള്ള ആക്സസ് നമുക്ക് പോകും, കാരണം നമ്മൾ കൺട്രോൾ പാനലിൽ നമ്മൾ നേരത്തെ പോയിട്ട് നമ്മൾ ഐ പി അഡ്രസ്സ് മാറ്റിയിരുന്നു. നമ്മൾ ഇനി മാറ്റണമെന്നില്ല, നമ്മളെന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു ഓയിൽറ്റിൻ്റെ ലാൻഡ് കേബിൾ ഊരിയിട്ട്, കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് എന്നുള്ള ലാൻഡ് കേബിൾ ഊരിയിട്ട് നമ്മൾ ഓയിൻറ്റിയിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ കോൺഫിഗറേഷനൊക്കെ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓയിൻറ്റിയിലാണ് നമ്മൾ ഇനി കോൺഫിഗറേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഓയിൻറ്റിയിലേക്ക് ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ഹോം സ്ക്രീൻ ഇങ്ങനെ വരെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ഐ പി, അപ്പോൾ സ്റ്റാറ്റിക് ഐ പി, നമ്മളെ ഐ പി അറിയാൻ വേണ്ടിയിട്ട് മാൻ കണക്ഷൻ ഇൻഫോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഐ പി അഡ്രസ്സ് കാണാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ ഐ പി അഡ്രസ്സ് ഹൈഡ് ആക്കുകയാണ്, കാരണം ഒരു പ്രൈവസിയാണ്. നമ്മൾ ഒരാളെ ഐ പി അഡ്രസ്സ് പറഞ്ഞാൽ അയാളെ സിസ്റ്റത്തിൻ്റെ ഒരു നമ്മളൊരു അഡ്രസ്സാണ്. അപ്പോൾ നമ്മളറിയാത്ത ഒരാൾക്ക് നമ്മൾ അഡ്രസ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഐ പി അഡ്രസ്സ് ഇവിടെ ഹൈഡ് ആക്കി വെക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ പോർട്ട് ഫോർവേഡിങ് എങ്ങനെ കോൺഫിഗർ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷനിൽ പോവാം. എന്നിട്ട് ഇവിടെ അഡ്വാൻസ് നാറ്റ് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. നാറ്റ് അടിയിൽ ഇവിടെ നാറ്റ് കോൺഫിഗറേഷൻ എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ സെർവർ, ഇവിടെ ആഡ് കോൺഫിഗറേഷൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആഡിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഡിഫൈൻ എ സർവീസ്, നമ്മളിവിടെ സർവീസുകൾ കുറേ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് കുറേ ഗെയിമിങ് അങ്ങനെയൊക്കെ സർവീസുകളുണ്ട്. അപ്പോൾ ഞാൻ ഡിഫൈൻ എ ന്യൂ സർവീസ്, നമ്മൾ പുതിയൊരു സെറ്റപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഓയിൽറ്റി ആക്സസ് എന്ന് കൊടുത്തു. ഇനി ഇവിടെ സെർവർ ഐ പി അഡ്രസ്സ് ഉണ്ട്. സെർവർ ഐ പി അഡ്രസ്സാണ് നമ്മളെ ഓയിൽറ്റിൻ്റെ അഡ്രസ്സ്. അപ്പോൾ 192.168.1.100 ഇവിടെ എനേബിൾ കൊടുക്കുക. എന്നിട്ട് ഇൻ്റർനെറ്റ് ഐ പി അഡ്രസ്സ്, നമ്മളെ സ്റ്റാറ്റിക് ഐ പി അഡ്രസ്സ് തന്നെ നമ്മുടെ ഡീഫോൾട്ടായിട്ട് എടുക്കും. ഓക്കെ, അത് പ്രശ്നമില്ല. ഇവിടെ സ്റ്റാർട്ട് പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഐ എസ് പി കുറേ ISP നിങ്ങൾക്ക് എത്രമാത്രം പോർട്ടുകൾ ഓപ്പൺ ആക്കി തന്നിട്ടുണ്ടെന്നുള്ള നിങ്ങൾക്ക് whatsmyip.org എന്ന സൈറ്റിൽ പോയിട്ട് കോഡ് സ്കാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ പോർട്ടുകൾ കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണുക. ഈ ഒരു ഇതിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ സ്കാൻ പോർട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ സ്കാനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും ഏതൊക്കെ പോർട്ടുകളാണ് നിങ്ങളെ ISP നിങ്ങളിലേക്ക് ഓപ്പൺ ആക്കി തന്നിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പോർട്ട് ഓപ്പൺ ആക്കാൻ വേണ്ടി നിങ്ങളെ ISP കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ പോർട്ട് 25 ഓപ്പൺ ആണ്, 33 ഓപ്പൺ ആണ്, 80 ഓപ്പൺ ആണ്. ഇപ്പോൾ നമ്മൾ HTTPS 443 ചെയ്യാണ്. നമുക്ക് എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ 500 ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പോർട്ട് കൊടുക്കാം, അത് വിഷയമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് പോർട്ട് എന്നുള്ളത് നമ്മളൊരു 500 കൊടുത്തു, എൻഡ് പോർട്ട് 500 കൊടുത്തു, പ്രോട്ടോകോൾ TCP/UDP കൊടുത്തു, എന്നിട്ട് സെർവർ അഡ്രസ്സ് നമ്മൾ നേരത്തെ കൊടുത്ത നമ്മൾ ഓയിൽറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുത്തു. എന്നിട്ട് ഇവിടെ കൊടുക്കുന്ന പോർട്ട് നമ്മൾ ഇൻറ്റേർണൽ പോർട്ടാണ്, അതായത് നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലുള്ള പോർട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു റിമോട്ട് ഡെസ്ക്ടോപ്പ് കണക്ഷൻ്റെ പോർട്ട് 3389 ആണ്, ആ ഒരു ലോക്കലായിട്ടുള്ള പോർട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഇൻ്റർനെറ്റിൽ തന്നെ ആ സെയിം പോർട്ട് കൊടുക്കാതെ വേറെ പോർട്ട് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി സൈഡിൽ കുറച്ചും കൂടി നല്ലത് അതാണ്. കാരണം സെക്യൂരിറ്റി സൈഡിൽ നോക്കുമ്പോൾ, അതായത് വേറെ അറ്റാക്കുകളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ റിമോട്ടായിട്ട് വേറെ പല സ്ഥലത്തു നിന്ന് ഇങ്ങനെ ആക്സസ് വരുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് പോർട്ട് മാറ്റി കൊടുക്കുന്നതാവും നല്ലത്. ഓക്കെ, നമ്മളിവിടെ താഴെ സേവ് ചെയ്തു. ഇനി നമ്മളൊരു കോൺഫിഗറേഷൻ കൂടി ചെയ്യാറുണ്ട്, അതായത് ഇതിൻ്റെ തൊട്ട് മേലെ DMZ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ഡീഫോൾട്ടായിട്ട് ഡിസേബിൾഡ് ആയിരിക്കും ഉണ്ടാവുക. അത് DMZ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീമിലിറ്ററൈസ്ഡ് സോൺ, അതായത് നമ്മളിപ്പോൾ ഡീമിലിറ്ററൈസ്ഡ് സോണിലേക്ക് നമ്മളെ ഓയിൽറ്റി ആഡ് ചെയ്യാൻ പോവാണ്. അതായത് ഓയിൽറ്റിൻ്റെ ഐ പി അഡ്രസ്സ് ഇവിടെ ഹോസ്റ്റ് അഡ്രസ്സ് ഇവിടെ നമ്മൾ സേവ് ചെയ്തു. അതെന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിമോട്ടായിട്ട് നമ്മൾ നെറ്റ്വർക്കിൽ ഒരു ഡിവൈസിലേക്ക് നമ്മൾ ആക്സസ് കൊടുക്കണം ലോകത്തെ ആയിട്ടിരുന്നിട്ടും. അപ്പോൾ വേറെ ഹാക്കർമാർ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആ ഒരു ഡിവൈസിലേക്ക് കയറിയിട്ട് നമ്മളെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലുള്ള മറ്റ് ഡിവൈസുകൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഓയിൽറ്റിയിലേക്കാണ് ആക്സസ് കൊടുക്കുന്നത്, പക്ഷേ അതേസമയം ഈ ഒരു നെറ്റ്വർക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ കുറേ ഫോണുകൾ കണക്റ്റഡ് ആണ്, റൂട്ടർ വേറെ കണക്റ്റഡ് ഉണ്ട്, ക്യാമറ ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, അങ്ങനെ കുറേ ഡിവൈസുകളൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റ് ഡിവൈസുകൾ കൂടി ആക്സസ് വന്ന് നമ്മളെ ഡാറ്റ സെക്യൂരിറ്റിയൊക്കെ വിഷയം വരും. അപ്പോൾ ആ ഒരു ഇത് മാറ്റിയിട്ട് നമ്മളൊരു
എന്താ ഡീ മിലിറ്ററൈസ്ഡ് അതായത് മിലിറ്ററി മിലിറ്ററി ബൗണ്ടറിന്ന് അപ്പുറത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ടെക്നിക്കൽ ടൈമാണ്. അതായത് പുറത്തു നിന്ന് നമുക്ക് അതിന് ആക്സസ് ചെയ്യാൻ പറ്റും, പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതാണ് ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ സേവ് ചെയ്തു. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ സ്റ്റാറ്റിക് ഐ പി അഡ്രസ്സ് അടിക്കുക, അതുപോലെ നമ്മളെ പോർട്ട് 500 പോർട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇത് നാറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് അഡ്രസ്സ് ട്രാൻസ്ലേഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ സ്റ്റാറ്റിക് ഐ പി അഡ്രസ് കോളൻ, നമ്മളിപ്പോൾ പോർട്ട് 500 കൊടുത്തത്, 500. അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ ഇത് ഇൻ്റർനെറ്റിലൂടെ വരുമ്പോൾ നമ്മളെ OLTയിലേക്ക് വന്നിട്ട് ആ OLT മനസ്സിലാക്കും, ആ ഇത് ഇവിടെ നിന്ന് നമ്മൾ OLTയിലേക്കാണ് റൂട്ട് ചെയ്ത് പോകേണ്ടത്, എന്നിട്ട് അതിൻ്റെ പോർട്ട് എന്താണെന്ന് നമ്മൾ ഇതിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ റിമോട്ടായിട്ട് അങ്ങനെ കണക്ഷൻ കിട്ടും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മളിവിടെ ഞാൻ എൻ്റെ സ്റ്റാറ്റിക് ഐ പി അഡ്രസ്സ് കോപ്പി ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ഐ പി ഇവിടെ കൊടുത്തു, എന്നിട്ട് കോളനിട്ടിട്ട് നമ്മളെ പോർട്ട് നമ്പറായ 500 അത് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, കയറി. അപ്പോൾ നമുക്ക് റിമോട്ടായിട്ട് നമ്മളെ OLTയിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. വളരെ വലിയ സംഭവം ഒന്നുമല്ല, പക്ഷേ നമ്മൾ എന്താ പറയുക, ഭയങ്കര സംഭവമായിട്ട് കാണാൻ അത്ര വലിയ വിഷയമൊന്നുമില്ല. ഇപ്പോൾ വീട്ടിലുള്ളവർക്ക് മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ OLTയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്ത് നമുക്ക് ഇതുപോലെ റൂട്ടർ, ക്യാമറ മറ്റ് ഡിവൈസുകളൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് തന്നെ തീർച്ചയായും ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, നമ്മുടെ ടെക്നിക്കൽ ടീമിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ നല്ല നല്ല ടെക്നിക്കൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് വേണം, ടോപ്പിക്ക് സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടെക്നിക്കൽ വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ വന്ന് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. ഹാവ് എ നൈസ് ഡേ. സീ യു.